നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗിന്റെ പ്രൗഢി ഗായത്രി ഡിസൈൻസ്. Ladies wear, gents wear and kids wear in all categories. Gayathri Designs Wedding Center, Kattapana, Thodupuzha. Kerala Congressinte chinnamaya randila samsthana thirinjedupu commission maravippichu. Kerala Congress Joseph vibhagathinte chendayum Jos K Mani vibhagathinte table fanum chinnamayi anuvadichu. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി ഇടുക്കി ജില്ലയിൽ 818 നാമനിർദ്ദേശ പത്രികകൾ കൂടി ലഭിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മാത്രം പത്രിക നൽകിയത് 714 പേർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 25 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുമെന്ന് പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഒപ്പമെത്തിയിട്ടും തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായതിന്റെ ആശ്വാസത്തിൽ ഇടുക്കിയിലെ LDF നേതൃത്വം. യുഡിഎഫിനേക്കാൾ പരിഗണന LDF നൽകിയെന്ന റോഷി അഗസ്റ്റിൻ MLA. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. പട്ടയ വിതരണത്തിന് തുരങ്കം വയ്ക്കുന്ന വൺ ലൈഫ് വൺ എർത്ത് എന്ന പരിസ്ഥിതി സംഘടനയുടെ പിന്നിൽ ജില്ലയിലെ കോൺഗ്രസ് ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണെന്നും ആരോപണം. വിശദമായ വാർത്തകളിലേക്ക്. കേരള കോൺഗ്രസ് എമ്മിന്റെ ചിഹ്നമായ രണ്ടില സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. കേരള കോൺഗ്രസ് എമ്മിലെ പി ജെ ജോസഫ് വിഭാഗവും ജോസ് കെ മാണി വിഭാഗവും രണ്ടില ചിഹ്നം തങ്ങൾക്ക് അനുവദിക്കണമെന്ന് അവകാശവാദം ഉന്നയിച്ചതിനെ തുടർന്നാണ് ചിഹ്നം മരവിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ വി ഭാസ്കരൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേരള കോൺഗ്രസ് എം വിഭാഗത്തിന്റെ ചിഹ്നമായ രണ്ടില സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. കേരള കോൺഗ്രസ് എമ്മിലെ പി ജെ ജോസഫ് വിഭാഗവും ജോസ് കെ മാണി വിഭാഗവും രണ്ടില ചിഹ്നം തങ്ങൾക്ക് അനുവദിക്കണമെന്ന അവകാശവാദം ഉയർത്തിയതിനെ തുടർന്നാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ വി ഭാസ്കരൻ ചിഹ്നം മരവിപ്പിച്ചതായുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതിനു പുറമെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗത്തിന് ചെണ്ടയും ജോസ് കെ മാണി വിഭാഗത്തിന് ടേബിൾ ഫാനും അനുവദിച്ചു. ഇരു വിഭാഗങ്ങളും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ ചിഹ്നങ്ങൾ അനുവദിച്ചത്. രണ്ടില ചിഹ്നം ജോസ് വിഭാഗത്തിന് നൽകാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെ ജോസഫ് വിഭാഗം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കമ്മീഷന്റെ നിർദ്ദേശം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കെ എം മാണിയുടെ വിയോഗത്തെ തുടർന്ന് പാലാ നിയോജക മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ചിഹ്നത്തെ സംബന്ധിച്ച് ഏറെ തർക്കമുണ്ടായിരുന്നു. തുടർന്ന് പാലായിൽ ജോസ് പക്ഷം പൈനാപ്പിൾ ചിഹ്നത്തിലും അകലക്കുന്നത്ത് ഫുട്ബോൾ ചിഹ്നത്തിലുമാണ് മത്സരിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ജില്ലാ പഞ്ചായത്തുകളിലെ 25 സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുമെന്ന് പി ജെ ജോസഫ്. കുട്ടനാട് ഒഴികെയുള്ള സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന് പി ജെ ജോസഫ് അറിയിച്ചു. തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് എന്നിവ ഒഴികെയുള്ള ജില്ലകളിലെല്ലാം ജോസഫ് വിഭാഗത്തിന് സ്ഥാനാർത്ഥികളുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 9 സീറ്റുകളിലും ഇടുക്കി ജില്ലാ പഞ്ചായത്തിലെ 5 സീറ്റുകളിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കും. നല്ല ഒരു വിജയപ്രതീക്ഷയുണ്ട്. ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയെങ്കിലും ഉണ്ടാകുന്ന നല്ല സ്ഥാനാർത്ഥികളും കിട്ടിയിട്ടുണ്ട്. പ്രൊഫസർമാരും വളരെ കുറച്ച് തീരുമാനമാണുള്ളത്. ഇനി കട്ടപ്പന മുനിസിപ്പാലിറ്റി തീരാനുണ്ട്. അതിൽ തീരുമാനം ചർച്ച തുടങ്ങിയുള്ളതിലെ നോംസൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തീരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായി ഇടുക്കി ജില്ലയിൽ 818 നാമനിർദ്ദേശ പത്രികകൾ കൂടി ലഭിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മാത്രം 714 പേരാണ് പത്രിക നൽകിയത്. ഇടുക്കി ജില്ലയിൽ പുതിയതായി 818 നാമനിർദ്ദേശ പത്രികകൾ കൂടിയാണ് ലഭിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 5 പത്രികകളും ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 47 പത്രികകളും ലഭിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത്, 14 എണ്ണം. ദേവികുളത്ത് 8 പത്രികകളും നെടുങ്കണ്ടം, ഇളംദേശം എന്നിവിടങ്ങളിൽ 6 പത്രികകൾ വീതവും ലഭിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 4, കട്ടപ്പനയിൽ 5, തൊടുപുഴയിൽ 3, അഴുതയിൽ 1 നാമനിർദ്ദേശ പത്രികയുമാണ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 714 പത്രികകൾ പുതിയതായി ലഭിച്ചു. കട്ടപ്പന നഗരസഭയിൽ 28, തൊടുപുഴ നഗരസഭയിൽ 24 പത്രികകളാണ് പുതിയതായി ലഭിച്ചത്. രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് പത്രികകൾ സ്വീകരിക്കുന്നത്. നവംബർ 19 പത്രികകൾ സ്വീകരിക്കുന്ന അവസാന തീയതി. 20 തീയതി പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തും. ബന്ധപ്പെട്ട വരണാധികാരിയുടെ ഓഫീസിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. സൂക്ഷ്മ പരിശോധന നടക്കുന്ന വേളയിൽ ഓരോ വാർഡിലെയും സ്ഥാനാർത്ഥികൾക്കും നിർദ്ദേശകർക്കും ഏജന്റുമാർക്കും മാത്രമേ പ്രവേശനം അനുവദിക്കൂ. പരമാവധി 30 പേർക്കാണ് പ്രവേശനം. സാമൂഹിക അകലം പാലിച്ചായിരിക്കും ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുക. വോട്ടെണ്ണൽ ഡിസംബർ 16 രാവിലെ 8 മണിക്ക് ആരംഭിക്കും.
കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഒപ്പമെത്തിയിട്ടും തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായതിന്റെ ആശ്വാസത്തിലാണ് ഇടുക്കിയിലെ എൽ ഡി എഫ് നേതൃത്വം. യു ഡി എഫിനേക്കാൾ പരിഗണന എൽ ഡി എഫ് നൽകിയെന്നാണ് കേരള കോൺഗ്രസിന്റെയും വിലയിരുത്തൽ. കേരള കോൺഗ്രസിന്റെ കടന്നുവരവ് സംസ്ഥാനത്ത് പലയിടത്തും എൽ ഡി എഫിന് സീറ്റ് ചർച്ചയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. കോട്ടയം കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് ഏറ്റവും സ്വാധീനമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റിനുവേണ്ടി ജോസ് വിഭാഗം ആവശ്യമുന്നയിക്കുമെന്ന ആശങ്ക സി പി എമ്മിനും സി പി ഐക്കും ഉണ്ടായിരുന്നു. എന്നാൽ വലിയ തർക്കങ്ങളില്ലാതെ സീറ്റ് ധാരണയിലെത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ യു ഡി എഫ് നൽകിയതിനേക്കാൾ കൂടുതൽ പരിഗണന ഇത്തവണ എൽ ഡി എഫ് നൽകിയെന്നാണ് കേരള കോൺഗ്രസ് ജോസ് വിഭാഗം നേതാക്കളും പറയുന്നത്. എല്ലാ മേഖലയിലും യാതൊരു അസോസിയില്ലാതെ സീറ്റ് വിതരണം പൂർത്തിയായിട്ടുണ്ട്. സി പി എം നേതൃത്വമായും സി പി ഐ ഘടകകക്ഷികളും ചർച്ചയിലും കടകമായ പ്രാതിനിധ്യം സ്വാഭാവികമായി എല്ലാ കക്ഷികളെയും പരിഗണിക്കാറുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വിട്ടുവീഴ്ചകളൊക്കെ വേണ്ടി വരും. അതൊക്കെ ഒരു മുന്നണിയുടെ ഭാഗമായി കണ്ട് പരിഹരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ കഴിഞ്ഞു എന്നുള്ളത് തികച്ചും മാതൃകാപരമാണ്. ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ 4 സീറ്റുകളിലാണ് കേരള കോൺഗ്രസ് മത്സരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ 12 സീറ്റുകൾ ജോസ് വിഭാഗത്തിന് നൽകി. കഴിഞ്ഞ തവണ എൽ ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി ഇത്തവണ മത്സര രംഗത്തില്ല. ഈ സീറ്റുകൾ കേരള കോൺഗ്രസിനായി മാറ്റിവെച്ചതോടെയാണ് തർക്കങ്ങൾ ഒഴിവാക്കി സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ ഇടതുമുന്നണിക്കായത്. കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച മൂന്നാറിലെ പെമ്പിളിയോരുമൈ പ്രസ്ഥാനം ഇത്തവണ മത്സരരംഗത്തില്ലെന്ന് വ്യക്തമാക്കി. സംഘടനയ്ക്കുള്ളിലെ തമ്മിലടിയും മത്സരിച്ച് ജയിക്കുന്നവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേക്കേറുന്നതുമാണ് പെമ്പിളി ഒരുമയെ തിരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും പിൻവാങ്ങുന്നതിലേക്ക് നയിച്ചത്. 2015 തൊഴിലാളി സമരത്തിനുശേഷം ശക്തിയാർജിച്ച സംഘടനയാണ് പെമ്പിളി ഒരുമൈ. പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൊത്തം 33 സ്ഥാനാർത്ഥികളെയാണ് പെമ്പിളി ഒരുമൈ രംഗത്തിറക്കിയത്. ദേവികുളം, മൂന്നാർ, പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തുകളിലായി 26 വാർഡുകളിലും ദേവികുളം ബ്ലോക്കിലെ 6 ഡിവിഷനുകളിലും ജില്ലാ പഞ്ചായത്ത് മൂന്നാർ ഡിവിഷനിലുമാണ് പെമ്പിളയൊരുമൈ സ്ഥാനാർത്ഥികൾ മത്സരത്തിനിറങ്ങിയത്. ഇതിൽ ഗോമതി അഗസ്റ്റിൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മാരിയമ്മ, വെള്ളത്തായി എന്നിവർ ഗ്രാമപഞ്ചായത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ജയിച്ച ഉടൻ തന്നെ വെള്ളത്തായി, മാരിയമ്മ എന്നിവർ കോൺഗ്രസിനൊപ്പം ചേർന്നു. കുറച്ചു കാലത്തിനുശേഷം സി ഐ ടിയുവിലും സി പി എമ്മിലും എത്തിയ ഗോമതി പിന്നീട് പാർട്ടി വിടുകയായിരുന്നു. തങ്ങളോടൊപ്പം ഇപ്പോഴും 2000-ലധികം മെമ്പർമാരുണ്ടെന്നും എന്നാൽ മത്സരരംഗത്തേക്കില്ലെന്നും പെമ്പിളി ഒരുമൈ പ്രസിഡന്റ് ലിസി സണ്ണി പറയുന്നു. ഇത്തവണ മനസാക്ഷി വോട്ട് ചെയ്യാനാണ് പെമ്പിളി ഒരുമൈ അംഗങ്ങളുടെ തീരുമാനമെന്നും അവർ വ്യക്തമാക്കി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ഗോമതിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങിയെങ്കിലും ചുരുങ്ങിയ എണ്ണം വോട്ടുകൾ മാത്രമാണ് ഗോമതിക്ക് ലഭിച്ചത്. സി പി എമ്മിലേക്കുള്ള ചേക്കേറ്റവും പിന്നീട് പാർട്ടി വിട്ടതും ഉൾപ്പെടെ ഇതിനിടെ വിവാദങ്ങളിലും പെട്ടു. കൂലിവർദ്ധനവും ബോണസും ആവശ്യപ്പെട്ടാണ് 2015 സെപ്റ്റംബറിൽ 40,000-ത്തോളം വരുന്ന സ്ത്രീ തോട്ടം തൊഴിലാളികൾ പെമ്പിളി ഒരുമൈ എന്ന പേരിൽ മൂന്നാറിൽ സമരത്തിനിറങ്ങിയത്. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. പട്ടയ വിതരണത്തിന് തുരങ്കം വയ്ക്കുന്ന വൺ ലൈഫ് വൺ എർത്ത് എന്ന പരിസ്ഥിതി സംഘടനയുടെ പിന്നിൽ ജില്ലയിലെ കോൺഗ്രസ് ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണ്. ഇടുക്കിയിലെ ജനങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന നടപടിക്കെതിരെ ജനപക്ഷത്തുനിന്ന് പോരാടുമെന്നും ജോയ്സ് ജോർജ് പറഞ്ഞു. ഇടുക്കി വിരുദ്ധരുടെ ഒത്തുചേരലും ആഘോഷവുമാണ് പട്ടയ വിതരണത്തിനെതിരെയുള്ള വക്കീൽ നോട്ടീസെന്ന് മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളും പരിസ്ഥിതിവാദികളും നാളുകളായി ഇടുക്കിയിലെ കർഷകർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നിയമ ഗൂഢാലോചനയുടെ ഉൽപ്പന്നമാണ് പുതിയ നോട്ടീസ്. 2007 മുതൽ ഇടുക്കിയിൽ ഉയർന്നുവന്ന കർഷക പോരാട്ടങ്ങളെ പിന്നിൽ നിന്ന് കുത്താൻ ഒപ്പം ചേർന്നവർ ഇപ്പോഴും എറണാകുളത്ത് തമ്പടിച്ചു കിടക്കുകയാണ്. ആത്മീയ നേതാക്കളെ അധിക്ഷേപിച്ചും പുലഭ്യം പറഞ്ഞും എം എം മണിയെയും എൽ ഡി എഫ് നേതാക്കളെയും കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്നവരെന്ന് മുദ്രകുത്തിയും കർഷക ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് മുഖ്യ ഗുണഭോക്താവായി മാറിയ പാർലമെന്റ് അംഗത്തിന്റെ ഒത്താശയോടെയാണ് പട്ടയ വിതരണത്തിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ പരിസ്ഥിതി സംഘടനകൾക്ക് ഊർജ്ജം ലഭിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കപട പരിസ്ഥിതി സംഘടനകൾ ആഗ്രഹിച്ച ജനപ്രതിനിധിയെ ഇടുക്കിയിൽ നിന്ന് ലഭിച്ചതോടെ ജില്ലയ്ക്കെതിരായ നീക്കങ്ങൾക്ക് ശക്തി കൂടി. ഇടുക്കിയിലെ ഭൂപ്രശ്നം കോടതി വ്യവഹാരങ്ങളിൽ തളച്ചിട്ട് സങ്കീർണമാക്കാൻ ശ്രമിക്കുന്നവരെല്ലാമാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നും ജോയിസ് ജോർജ് കുറ്റപ്പെടുത്തി. കാരണം ഇതിന്റെ മുഴുവൻ ഈ വ്യക്തിഗത നടത്തുകയും ഇവിടുത്തെ ഭൂമി പ്രശ്നങ്ങൾ കൃഷി അവിടുത്തെ സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയ എം എം മണിയും ജോയിസ് ജോർജ് ഉൾപ്പെടെയുള്ള സമുദായ നേതാക്കന്മാർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവരെ മുഴുവൻ ഇതിന്റെ പേരിൽ താറടിക്കുകയും വ്യക്തിഗത നടത്തുകയും ഇല്ലാതാക്കുകയും ചെയ്തതിന്റെ മുഴുവൻ ഗുണഭോക്താവായി നിന്നിട്ടുള്ള ആളുകളുണ്ട്, ഗുണഭോക്താക്കളുണ്ട്, ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുണ്ട്, അവരും ഇവരും തമ്മിൽ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് മൂന്നാറിലെ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ മൂന്ന് ജയിലിലെ പട്ടയ പ്രശ്നം ഇനിയും പരിഹരിക്കുന്നുണ്ട്. നിരാകാരം കിടക്കാൻ ആരും വന്നില്ല. ഇവിടെ ഏലം എന്ന് എഴുതിയെടുത്ത് പട്ടയം കിട്ടാൻ ഇനിയും വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ വീണ്ടും കയറി ഇറങ്ങി നടക്കണം അവർക്ക് കൊടുക്കുന്നതിന്. അത് 64 റൂൾസ് അനുസരിച്ച് കൊടുക്കാൻ ഏറ്റവും അവസാനം ഒരു ഫയൽ തയ്യാറായിട്ടുണ്ട്.
അതും തടയാന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഇവിടെ ഇനി എത്രയോ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അപ്പൊ പ്രമാണിമാരുടെ റിസോർട്ടുകളുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു നിരാഹാര സമരം, ആ നിരാഹാര സമരം കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇടുക്കിയിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് വല്ലാത്ത വാണിജ്യ നിർമ്മാണങ്ങൾ നടക്കുന്നുവെന്ന് പൊതുസമൂഹത്തിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുകയും ആ മെസ്സേജിന്റെ മറുവശത്ത് നിന്നോട് ഈ സൈസ് പണിയും കൂടെ കൂടി കാണിച്ചുകൊണ്ട് അവസാനത്തെ ആണി അടിക്കാനുള്ള ഒന്നാം തരം ട്രാപ്പാണിത്. കട്ടപ്പനയിലെ കാപട്യ നിരാഹാരം പൊളിഞ്ഞതിന്റെ പകുതി തീർക്കാനാണ് പിൻവാതിലിലൂടെ സർക്കാരിന്റെ പട്ടയ വിതരണത്തെ തടസ്സപ്പെടുത്താൻ ചിലർ ഹരീഷ് വാസുദേവനെ ഉപയോഗപ്പെടുത്തുന്നത്. ഹരീഷ് വാസുദേവൻ ചില കോൺഗ്രസ് നേതാക്കളുടെ കോടാലിക്കൈ മാത്രമാണെന്നും ജോയിസ് ജോർജ് പറഞ്ഞു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സർക്കാരിനും LDFനും നേട്ടമുണ്ടാകാതിരിക്കാൻ പട്ടയ നടപടികളെ അട്ടിമറിക്കാൻ നിക്ഷിപ്ത താൽപര്യക്കാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢനീക്കങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് പറഞ്ഞു. ഇടുക്കിയിൽ 116 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 1800 കടന്നു. സംസ്ഥാനത്ത് 5792 പുതിയ രോഗബാധിതരാണുള്ളത്. ഇടുക്കിയിൽ 116 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 86 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 27 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമെത്തിയ 3 പേർക്കും കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. തൊടുപുഴയിൽ 38 പേർക്കും പുറപ്പുഴയിൽ 16 പേർക്കും ഇടവെട്ടിയിൽ 10 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 54 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 1807 പേരാണ് ജില്ലയിൽ ചികിത്സയിൽ തുടരുന്നത്. സംസ്ഥാനത്ത് 5792 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ, 776 പേർ. കൊല്ലം, തൃശൂർ, കോഴിക്കോട്, എറണാകുളം, കോട്ടയം ജില്ലകളിൽ 600-നും തിരുവനന്തപുരം, പാലക്കാട്, ആലപ്പുഴ, കണ്ണൂർ ജില്ലകളിൽ 300-നും മുകളിൽ ആളുകൾക്ക് കോവിഡ് ബാധിച്ചു. പത്തനംതിട്ട 202, വയനാട് 97, കാസർഗോഡ് 96 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 104 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4985 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 639 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 6620 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 70070 പേരാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിലുള്ളത്. 461394 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. കൊന്നത്തടി, പണിക്കൻകുടി, ഗ്രോട്ടോപ്പടി റോഡ് സഞ്ചാരി യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പണിക്കൻകുടി നിവാസികൾ. വർഷങ്ങൾക്ക് മുൻപ് റോഡ് നിർമ്മാണത്തിനായി MLA 900,000 രൂപ അനുവദിച്ചെങ്കിലും റോഡ് നിർമ്മാണം എങ്ങും എത്തിയില്ല. 150 കുടുംബങ്ങൾക്ക് ഏകയാശ്രയമായ വഴിയാണ് പുല്ലുകണ്ടം ഗ്രോട്ടോപ്പടി പണിക്കൻകുടി റോഡ്. ഈ റോഡ് ഗതാഗതയോഗ്യമല്ലാതായി തീർന്നിട്ട് നാളുകളേറെയായി. ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടും കോൺക്രീറ്റും കാലവർഷത്തിൽ തകർന്നതോടെ ഇതുവഴി കാൽനടയാത്ര പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ. പ്രദേശവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ മറ്റു മാർഗങ്ങളുമില്ല. രോഗമായവരും പ്രായമുള്ളവരുമടക്കം നിരവധി പേരാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള റോഡിന്റെ നവീകരണത്തിന് ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ ഫണ്ട് അനുവദിച്ചെങ്കിലും റോഡ് ഗതാഗതയോഗ്യമാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇത് റോഷി അഗസ്റ്റിന്റെ MLA മണ്ഡലമാണിത്. 90 ലക്ഷം രൂപ അനുവദിച്ചിട്ട് പോയ റോഡാണ് ഇത്. ഈ 90 ലക്ഷം രൂപ അനുവദിച്ചിട്ട് 60 ലക്ഷം രൂപ അവിടെ പണി ചെയ്തിരണമെങ്കിൽ 20 ലക്ഷം രൂപയുടെ പണി പോലും ചെയ്യാതെ അത് ബാക്കി പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. ഈ റോഡിന്റെ ശോചനീയാവസ്ഥയായി കാണുന്നത്. അടിയന്തരമായി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. റോഡിന് വേണ്ടി അനുവദിച്ച തുക തട്ടിയെടുത്ത ജനപ്രതിനിധികൾ വോട്ട് ചോദിക്കാനായി ഈ പ്രദേശത്തെത്തിയാൽ അവരെ തടയുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി. പറമ്പുകളിലും പരിസര പ്രദേശങ്ങളിലും മറ്റും പാമ്പിനെ കണ്ടാൽ ഇനി മുതൽ ഉടൻ തന്നെ പിടിക്കാമെന്ന് കരുതണ്ട. പാമ്പിനെ പിടിക്കാൻ ഇനി മുതൽ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അനുവാദമുണ്ടാകൂ. വനംവകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് സംസ്ഥാനത്ത് പാമ്പുകളെ പിടികൂടുന്നതിന് അനുവാദം നൽകുന്നത്. പാമ്പുകളെ പിടികൂടുന്നതിന് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് സംസ്ഥാന വനംവകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കി പരിശീലനം നൽകുന്നത്. പരിശീലനം സിദ്ധിച്ച അംഗീകൃത പാമ്പ് പിടുത്തക്കാരുടെ ഒരു ശൃംഖല സൃഷ്ടിക്കുന്നതിനോടൊപ്പം അവരിൽ കൂടുതൽ നൈപുണ്യ മികവും ഉത്തരവാദിത്തബോധവും കൃത്യതയും ഉറപ്പാക്കുകയാണ് പരിശീലനത്തിലൂടെയും സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തുന്നതിലൂടെയും വകുപ്പ് ലക്ഷ്യമിടുന്നത്. അംഗീകൃത പാമ്പ് പിടുത്തക്കാരന്റെ ശ്രമങ്ങളെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അവർക്കെതിരെയും ആളുകളെ പരിഭ്രാന്തിയിലാക്കുന്ന തരത്തിൽ പെരുമാറുക, പാമ്പുകളെ പ്രദർശിപ്പിക്കുക, അവയെ പ്രസിദ്ധിയാക്കി ഉപയോഗിക്കുക തുടങ്ങിയ പ്രവൃത്തികൾക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കും. ജീവന് ഭീഷണിയാവുന്ന സാഹചര്യത്തിൽ മാത്രമേ പാമ്പുകളെ പിടികൂടാൻ പാടുള്ളൂവെന്നും വിഷരഹിതരായ പാമ്പുകളെ പിടികൂടുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. പാമ്പുകളുടെ വർഗീകരണം, ആവാസ വ്യവസ്ഥ, ആഹാര രീതികൾ തിരിച്ചറിയുന്ന വിധം, സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ടുന്ന വിധം, കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളിലാണ് പരിശീലനം.
പാമ്പുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം, അവയെ തിരിച്ചറിയുന്ന രീതികൾ, പാമ്പുകടി ഒഴിവാക്കാനുള്ള നടപടികൾ എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് അംഗീകൃത പാമ്പുപിടുത്തക്കാരുടെ സേവനം സംസ്ഥാന വനംവകുപ്പ് ഉപയോഗപ്പെടുത്തും. പാമ്പുപിടുത്തത്തിലുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് അംഗീകൃത പാമ്പുപിടുത്തക്കാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും വകുപ്പിന്റെ പരിഗണനയിലാണ്. പാമ്പുകളുടെ സംരക്ഷണവും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷനും ഇതിനോടനുബന്ധിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുവെന്നാരോപിച്ച് എൽ ഡി എഫ് പ്രതിഷേധ ധർണ നടത്തി. കട്ടപ്പന വെള്ളയങ്കുടിയിൽ നടന്ന ധർണ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സുജി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹപരമായ നിലപാടുകൾക്കപ്പുറം കേരളത്തിൽ അധികാരത്തിൽ തുടരുന്ന എൽ ഡി എഫ് സർക്കാരിനെ അട്ടിമറിക്കുവാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്നത് എന്ന് ആരോപിച്ചാണ് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ കൂട്ടായ്മ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണി മുതൽ കോർപ്പറേഷനുകളിൽ ബൂത്ത് തലത്തിലും ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡ് തലങ്ങളിലുമാണ് പ്രതിഷേധം നടത്തിയത്. കട്ടപ്പന വെള്ളയാങ്കുടിയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ സി പി ഐ എം ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വിവിധങ്ങളായ സി ബി ഐ പോലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോലുള്ള കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് നടക്കുന്ന അതിബൃഹത്തായ വികസന പദ്ധതികളിൽ അഴിമതിയുടെ കരയുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. പ്രതിഷേധ യോഗത്തിനു പുറമെ എൽ ഡി എഫ് 5-ാം വാർഡ് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും വെള്ളയാങ്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മുന്നണി സ്ഥാനാർത്ഥികളായ കെ പി സുമോദ്, പ്രഭാ സുഗതൻ, ലൈല അഗസ്റ്റിൻ, എൽ ഡി എഫ് നേതാക്കളായ കെ കെ കുഞ്ഞുമോൻ, ഷെയ്സ് ഫിലിപ്പ്, തങ്കച്ചൻ വാലുമേൽ തുടങ്ങിയവരും പങ്കെടുത്തു. എൽ ഡി എഫ് കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം മാത്യു വർഗീസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന പള്ളിക്കവലയിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഓഫീസിന് എതിർവശത്താണ് എൽ ഡി എഫ് കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം കൂടി എൽ ഡി എഫിലേക്ക് വന്നതുമൂലം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. സി പി ഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം മാത്യു വർഗീസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക രക്ഷയും കർഷക താല്പര്യങ്ങളും സംരക്ഷിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. കർഷകപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്ന് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും നായകനുമായ ശ്രീ ജോസ് കെ മാണി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അനുയായികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പങ്കാളികളാകാൻ തീരുമാനിച്ചത്. യോഗത്തിൽ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി, സി പി ഐ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി, മാത്യു ജോർജ്, അഡ്വക്കേറ്റ് മനോജം തോമസ്, അഡ്വക്കേറ്റ് വി എസ് അഭിലാഷ്, എം സി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയായിട്ടുള്ള പഞ്ചായത്താണ് രാജകുമാരി. കഴിഞ്ഞ തവണ 4 വർഷം യു ഡി എഫിനായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. എന്നാൽ കൂറുമാറ്റത്തിലൂടെ അവസാന വർഷം ഭരണം ഇടത് ചേരിയിലെത്തി. ഇക്കാരണത്താൽ പഞ്ചായത്ത് ഭരണം പിടിക്കാനുള്ള അഭിമാന പോരാട്ടത്തിലാണ് ഇരു മുന്നണികളും. പേരുപോലെ അത്ര മനോഹരമല്ല രാജകുമാരിയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ. പഞ്ചായത്ത് രൂപീകരിച്ച കാലഘട്ടം മുതൽ നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ഇവിടം വേദിയായിട്ടുണ്ട്. രൂപീകരണ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിനായിരുന്നു ഭരണ നേതൃത്വം. പിന്നീട് ഇടത് വലതു മുന്നണികൾ പഞ്ചായത്തിന്റെ ഭരണം കൈയടക്കി. 1995 ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്നപ്പോൾ യു ഡി എഫിനായിരുന്നു ഭരണം ലഭിച്ചത്. 6 മാസത്തിന് ശേഷം കേരള കോൺഗ്രസിലെ കെ ജി ശ്രീധരപ്പണിക്കർ സി പി എം പിന്തുണയോടെ പ്രസിഡന്റായി. പിന്നീട് കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആണ് ഇവിടെ തുടർച്ചയായി അധികാരത്തിലേറിയത്. 2015 തിരഞ്ഞെടുപ്പിൽ ഭരണം യു ഡി എഫ് തിരികെ പിടിച്ചെടുത്തു. 13 വാർഡുകളുള്ള പഞ്ചായത്തിൽ 7 വാർഡുകൾ കരസ്ഥമാക്കിയാണ് യു ഡി എഫ് അധികാരത്തിലേറിയത്. മുന്നണി ധാരണ പ്രകാരം ആദ്യ 3 വർഷങ്ങളിൽ കോൺഗ്രസിലെ പി ടി എൽ ദോയും 4-ാം വർഷം കേരള കോൺഗ്രസിലെ എ പി വർഗീസും പ്രസിഡന്റായി. അവസാന വർഷം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ പി പി ജോയ്ക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകാനായിരുന്നു യു ഡി എഫ് ധാരണ. എന്നാൽ എ പി വർഗീസ് സ്ഥാനം ഒഴിയാൻ താമസിച്ചത് ഭിന്നതകൾക്ക് ഇടയാക്കി. പിന്നീട് എ പി വർഗീസ് സ്ഥാനമൊഴിഞ്ഞെങ്കിലും തുടർന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗം ടിസി ബിനു കൂറുമാറി സി പി എം പിന്തുണയോടെ പ്രസിഡന്റായി. അവസാന കാലയളവിൽ പ്രസിഡന്റ് പദവി ഇടതുപക്ഷത്തും വൈസ് പ്രസിഡന്റ് പദവി യു ഡി എഫിലുമായിരുന്നു. 4 വർഷം കൊണ്ട് മികച്ച ഭരണമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്നാണ് യു ഡി എഫിന്റെ വാദം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും സ്വാധീനമുള്ള പഞ്ചായത്ത് ഇത്തവണ മികച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നേടുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. 1995 ഭവാനിയമ്മ രാമകൃഷ്ണൻ പ്രസിഡന്റായിരുന്നപ്പോഴാണ് അട്ടിമറിയിലൂടെ കെ ജി ശ്രീധരപ്പണിക്കരെ കൂറുമാറ്റിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം പിടിച്ചത്. അതിനുശേഷം മുന്നോട്ടിങ്ങോട് വന്ന് ഐക്യ ജനാധിപത്യ മുന്നണി 2015 ഒരു തിരിച്ചുവരവ് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്.
തിരിച്ചു നടത്തിയപ്പോഴേക്കും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനമെല്ലാം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഇടതുപക്ഷ ചായവുള്ള മാത്രം ആളുകൾക്ക് മാത്രം പ്രയോജനം കിട്ടുന്ന ഒരിതിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ വ്യത്യസ്തമായിട്ട് 2015 ഭരണസമിതി ഉദ്ദേശിച്ചത് എല്ലാവർക്കും വികസനം എത്തുക എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അവസാന ഒരു വർഷം കൊണ്ട് പഞ്ചായത്തിന് പുതിയ മുഖം നൽകാനായെന്നാണ് LDFന്റെ അവകാശവാദം. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം കൂടി മുന്നണിയിൽ എത്തിയതോടെ കഴിഞ്ഞ തവണ കൈവിട്ട പഞ്ചായത്ത് ഇത്തവണ ഇടതുചേരിയിലെത്തുമെന്നാണ് കണക്കുകൂട്ടൽ. നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിന് ISO ലഭ്യമായതിനു ശേഷം പിന്നെ 3 വർഷം കഴിഞ്ഞ് അത് പുതുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ ISO നിലനിർത്തുന്നതിനുള്ള ഘട്ടത്തിലേക്ക് കടക്കുകയും വീണ്ടും ആ ISO നിലവാരത്തിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പഞ്ചായത്തിലെ ജീവനക്കാരും എല്ലാവരും സ്വീകരിച്ച്, അതുപോലെ തന്നെ ISO നമ്മൾ നിലനിർത്തി ആ ഒരു മാതൃകാപരമായ പ്രവർത്തനം രാജകുമാരി പഞ്ചായത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റെടുത്ത ഒരു പ്രവൃത്തിയാണ് എല്ലാ വീടുകൾക്കും കമ്പോസ്റ്റ് പിറ്റ് നൽകുക എന്നുള്ളത്. അപ്പോൾ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ചൊരു ലാഗിങ് വന്നു എങ്കിൽ പോലും ഇപ്പോഴത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കുളപ്പാറച്ചാലിലെ കിൻഫ്ര അപ്പാരൽ പാർക്കിന്റെ നിലവിലെ അവസ്ഥ, മഞ്ഞക്കുഴി ആദിവാസിക്കുടിയിലെ പ്രശ്നങ്ങൾ, രാജകുമാരി ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള ടൗൺ വികസനം തുടങ്ങി നിരവധി വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാവും. ഇരു മുന്നണികളും അഭിമാന പോരാട്ടം നടത്തുന്ന രാജകുമാരിയിൽ കരുത്തു തെളിയിക്കാൻ BJPയും മികച്ച സ്ഥാനാർത്ഥികളുമായി രംഗത്തുണ്ട്. BJP അയ്യപ്പുങ്കോവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടന്നു. BJP പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി VV വിനോദ് കുമാർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. 13 വാർഡുകളുള്ള അയ്യപ്പുങ്കോവിൽ പഞ്ചായത്തിൽ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുവാനാണ് BJPയുടെ തീരുമാനം. സ്വാധീനമുള്ള എല്ലാ മേഖലകളിലും BJP സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മുന്നോടിയായി BJP പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് മാട്ടുകട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. മാറി വരുന്ന ഇടത് വലത് ഭരണം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ശക്തരായ സ്ഥാനാർത്ഥികളെയാണ് രംഗത്തിറക്കിയിരിക്കുന്നതായെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ VV വിനോദ് കുമാർ പറഞ്ഞു. പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കും. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കെതിരെ മാറി ഇടത് വലത് മുന്നണികൾ ഈ പഞ്ചായത്തിൽ ഭരിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ വികസനത്തെ പൂർണ്ണമായും മുരടിപ്പിക്കുന്നതിനുമെതിരായിട്ട് ശക്തമായ ജനവികാരത്തെ, അതോടൊപ്പം ഈ കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഭാരതത്തിന്റെ മുഖഛായ തന്നെ മാറ്റി വികസനത്തിന് പ്രത്യേകമായിട്ടുള്ള മാനം തെളിപ്പിച്ച് ഭാരതത്തെ ലോകത്തിന്റെ നിറകയിലേക്ക് വികസനത്തിന്റെ പാതയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമത്തിന്റെ മുഴുവൻ മേഖലകളിലും എത്തിച്ച് ഈ ഗ്രാമപഞ്ചായത്തിനെയും അതിന്റെ ടൂറിസം മേഖലകളെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ടായിരിക്കും NDA സഖ്യം ഇവിടെ മുൻതൂക്കം നൽകുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ അക്കൌണ്ട് തുറക്കുവാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥികളെ അണിനിരത്തുന്നത്. LDF 6, UDF 6, BJP 1 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ നിലവിലെ ഭരണസമിതി. BJP പഞ്ചായത്ത് പ്രസിഡന്റ് OS ബിനു, സെക്രട്ടറി MN പ്രസന്നൻ, MN മോഹനൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. വണ്ടൻമേട് പഞ്ചായത്തിലെ 18 വാർഡുകളിലും LDF സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങി. വണ്ടൻമേട്ടിലാകെയുള്ള 18 സീറ്റുകളിൽ CPM 10 സീറ്റുകളിലും CPI 4 സീറ്റുകളിലും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം 3 സീറ്റുകളിലും മത്സരിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസിനും 1 സീറ്റ് നൽകിയിട്ടുണ്ട്. കോവിഡ് പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണം നവമാധ്യമങ്ങളിലൂടെ കൊഴുപ്പിക്കുകയാണ് പരസ്യ ഏജൻസികൾ. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വരുന്ന മുഴുവൻ പ്രചരണോപാധികളും ഇവർ ലഭ്യമാക്കുന്നുണ്ട്. വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മുന്നണികളും സമൂഹ മാധ്യമങ്ങളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. ഫോട്ടോഷൂട്ട്, പോസ്റ്റർ, ക്ലോത്ത് ബോർഡുകൾ, പ്രസ്താവന, അനൗൺസ്മെന്റ്, ഡിസൈനുകൾ, സ്ഥാനാർത്ഥിയുടെ ചിത്രവും ചിഹ്നവും ഉൾപ്പെടുത്തി മാസ്ക്, ഷീൽഡ്, ബലൂണുകൾ തുടങ്ങി എല്ലാവിധ സേവനങ്ങളും പരസ്യ ഏജൻസികൾ ലഭ്യമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചപ്പോൾ തന്നെ ഏജൻസി പ്രതിനിധികൾ ഇവരുടെ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. പ്രഖ്യാപനം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ പുറത്തിറങ്ങി. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെങ്കിൽ പോസ്റ്ററിന്റെ പശ്ചാത്തലം ചുവപ്പായിരിക്കണമെന്നും UDF സ്ഥാനാർത്ഥിയെങ്കിൽ ത്രിവർണമായിരിക്കണമെന്നും BJPയുടെ സ്ഥാനാർത്ഥിയെങ്കിൽ പശ്ചാത്തലം കാവ്യായിരിക്കണമെന്നുമുള്ള പരമ്പരാഗത ശൈലികൾ ഇത്തവണ കുറവാണ്. ക്രിയേറ്റീവ് ഡിസൈനുകളാണ് ഇത്തവണത്തെ ഡിജിറ്റൽ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികൾക്കും ആവശ്യം. ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എല്ലാവരും ജനങ്ങളുമായിട്ട് പൊതുപ്രവർത്തകർക്ക് സംവാദം നടത്താനും അവരുടെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം മികച്ചതായിരുന്നു, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് ഒരു നാടിന് ആവശ്യമുള്ള മാറ്റങ്ങളും വികസനങ്ങളും വരുത്തേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ആ ഒരു പൊതുപ്രവർത്തകനെ കുറച്ചുകൂടി ജനകീയമാക്കാനുമാണ് ഈ പറഞ്ഞ നമ്മൾ ആഡ് ഹബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിലെ പേരും തലക്കെട്ടുകളുമെല്ലാം 3D അക്ഷരങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രചരണത്തിനായുള്ള വീഡിയോകളെല്ലാം സിനിമകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് അണിയറയിൽ തയ്യാറാകുന്നത്. സ്ഥാനാർത്ഥിയുടെ ഇൻട്രൊഡക്ഷനുകളും വോട്ടഭ്യർത്ഥനയും പ്രവർത്തന പരിചയം വിവരിച്ചുള്ള വീഡിയോകളുമെല്ലാം വിവിധ ഫ്രെയിമുകളിൽ ചിത്രീകരിച്ച് മനോഹരമാക്കിയാണ് പ്രചരണത്തിനായി നൽകുന്നത്. ഇതിനു പുറമെ നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലം മുൻനിർത്തിയുള്ള കാർട്ടൂണുകളും ട്രോളുകളും നവമാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയുടെ ജനകീയ മുഖം ഉയർത്തിക്കാട്ടിയുള്ള ട്രോളുകളാണ് ഏറെയും. കോവിഡ് പശ്ചാത്തലത്തിൽ വീടുകൾ കയറിയുള്ള പ്രചരണം പരമാവധി കുറച്ച് സമൂഹ മാധ്യമങ്ങളുടെ അനന്ത സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയുള്ള പ്രചരണത്തിനാണ് ഇത്തവണ ഊന്നൽ നൽകുന്നത്. അതത് മുന്നണികളുടെ മീഡിയ കൺവീനർമാർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് പേജുകൾ, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ എന്നിവയിൽ അക്കൌണ്ടുകളും തുടങ്ങി പരമാവധി ആളുകളിൽ എത്തിക്കാൻ നവമാധ്യമ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ചക്കുപള്ളം പഞ്ചായത്തിൽ കോൺഗ്രസിൽ നിന്നും 30-ലധികം കുടുംബങ്ങൾ രാജിവെച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ചക്കുപള്ളം മേനോമേട്ടിൽ നടന്ന ചടങ്ങിൽ പുതുതായി എത്തിയ പ്രവർത്തകർക്ക് നേതാക്കൾ സ്വീകരണം നൽകി. ചക്കുപള്ളം പഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ പ്രതിഷേധിച്ചാണ് 30-ലധികം കുടുംബങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചത്. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വിവിധ വാർഡ് പ്രസിഡന്റുമാരും നിരവധി പ്രവർത്തകരും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ചേർന്നു. കോൺഗ്രസ് പാർട്ടിയുടെ ഏകാധിപത്യ തീരുമാനങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രവർത്തകരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ ഏകപക്ഷമായി തീരുമാനം എടുക്കുകയും പ്രവർത്തകരുടെ അധികാരം മാനിക്കാതെ നിരത്തിലുള്ള നേതാക്കന്മാർ പെരുമാറുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലേക്ക് മാറി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഐക്യമേഖലയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ ചില മാസങ്ങളായി വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് നിരവധി ആളുകളാണ് ചക്കുപള്ളത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ എത്തിയിട്ടുള്ളത്. ചക്കുപള്ളം മേനാമേട്ടിൽ നടന്ന ചടങ്ങിൽ വെച്ച് പുതുതായി എത്തിയ പ്രവർത്തകരെ നേതാക്കൾ സ്വീകരിച്ചു. കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബിനു ഇലവുംമൂട്ടിൽ, പാർട്ടി ജില്ലാ സെക്രട്ടറി എം എ മാത്യു മടിക്കാങ്കൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ബിജു കാഞ്ഞിരത്തും കുന്നേൽ, യൂത്ത് ഫ്രണ്ട് മണ്ഡലം പ്രസിഡന്റ് അനീഷ് എന്നിവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു. റോഡ് നിർമ്മാണത്തിനിറക്കിയ മെറ്റലുകൾ നാട്ടുകാർക്ക് വിനയാകുന്നു. ചെറുതോണി താന്നിക്കണ്ടം റോഡ് നിർമ്മാണത്തിനായി റോഡ് വക്കിലിറക്കിയ മെറ്റലാണ് ഇപ്പോൾ വാഹനങ്ങൾക്കും മറ്റ് യാത്രക്കാർക്കും അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത്. ചെറുതോണി താന്നിക്കണ്ടം റോഡിൽ മറ്റപ്പള്ളിക്കവലിയിലാണ് മെറ്റൽ ഇറക്കിയിരിക്കുന്നത് മൂലം അപകടം സ്ഥിരമായിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നത്. താന്നിക്കണ്ടത്തിന് പോകുന്ന മറപ്പള്ളിക്കവല എന്ന് പറഞ്ഞ ഭാഗത്താണ് ഈ വളവി കൊണ്ടുവന്ന് ഈ മെറ്റൽ കൊണ്ടുവന്ന് ഇത് ആര് കൊണ്ടുവന്നിട്ട് എന്താ ആവശ്യത്തിന് കൊണ്ടുവന്നിട്ടെന്ന് അറിയത്തില്ല. അത് മൊത്തം മഴ പെയ്ത് ഒഴുകി റോഡിന് നിറച്ച് റോഡിൽ കൂടെ കിടക്കുകയാണ്. ഇന്നിവിടെ ഒരു മൂന്ന് ഇന്ന് രാവിലെ അങ്ങോട്ട് ഒരു വണ്ടി മറിഞ്ഞു, മൂന്ന് ഒരു അഞ്ചാറ് വണ്ടി ഇപ്പോൾ ഇവിടെ മറിഞ്ഞു കിടന്നിട്ടുണ്ട്. ഇത് കോൺട്രാക്ടർമാരുടെ ആണോ ആരുടെ ആണോ ഒരു പിടിപാടുമില്ല. അതിനുള്ള അധികാരികൾ ഇതിനും മേൽനടപടികൾ സ്വീകരിക്കണമെന്നാണ്. നിർമ്മാണത്തിനായി ഇറക്കിയിരിക്കുന്ന മെറ്റലുകൾ ഇപ്പോൾ റോഡിൽ നിരന്നു കിടക്കുകയാണ്. എന്നാൽ റോഡ് വക്കിൽ മെറ്റലിറക്കിയിട്ട മാസങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിക്കാതെ ഉത്തരവാദിത്തരഹിതമായ അധികൃതരുടെ നിലപാടുകളാണ് അപകടത്തിന് കാരണമാകുന്നത്. ഇത് വാഹനയാത്രികർക്ക് ഏറെ ദുരിതമാവുകയാണ്. ഇതിനോടകം നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടതായി പ്രദേശവാസികൾ പറയുന്നു. ചെറുതോണി തിയേറ്റർ പടി മുതൽ താന്നിക്കണ്ടം വരെയാണ് റോഡ് നിർമ്മാണം നടക്കുന്നത്. അടിയന്തരമായി പൊതുമരാമത്ത് വിഭാഗം ഇടപെട്ട മെറ്റൽ റോഡ് സൈഡിലേക്ക് മാറ്റി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാണ്. മുള്ളരിക്കുടിക്ക് സമീപം പ്രളയത്തിൽ തകർന്ന റോഡിനോട് പൊതുമരാമത്ത് വകുപ്പ് അവഗണന കാട്ടുന്നു. പ്രദേശത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കട്ടപ്പന അടിമാലി റോഡിന്റെ ഭാഗമായ പ്രദേശമാണ് ഇവിടം. 2018 മഹാപ്രളയത്തിലാണ് മുള്ളേരിക്കുടിക്ക് സമീപത്ത് ഈ റോഡ് തകർന്നത്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാതെ വന്നതോടെ സമീപത്തെ പറമ്പുടമസ്ഥൻ മണ്ണിട്ട് നികത്തി താൽക്കാലികമായി അപകടാവസ്ഥ കുറച്ചെങ്കിലും സമീപത്ത് ഉയർന്നു നിൽക്കുന്ന കോൺക്രീറ്റ് ഭിത്തിയും അപകടാവസ്ഥയിൽ തുടരുകയാണ്. മുള്ളേരിക്കുടിയിൽ നിന്നും കൈലാസത്തിലേക്ക് പോകുന്ന വഴിയാണ് ഈ കെട്ട ഉള്ളത്. മുള്ളേരിക്കുടി കൈലാസം റോഡിന് നിർമ്മാണം നടന്നുവരുന്ന സാഹചര്യത്തിൽ ഈ സംരക്ഷണ ഭിത്തിയും പുതുക്കി നിർമ്മിക്കണമെന്നും റോഡിൽ മണ്ണിട്ട് നികത്തിയ പ്രദേശത്ത് അടിയന്തരമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ച വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ഇത് റോഡ് ഇവിടെ ഇടിഞ്ഞു പോയിട്ട് കുറച്ചധികം നാളായി ഇങ്ങനെ കിടക്കുമായിരുന്നു. അത് ഇവിടെ ഒരു വ്യക്തി മണ്ണ് കൊണ്ടുവന്നിട്ട് റെഡിയാക്കി ഇട്ടിട്ട് ഒരു ഭീകരാവസ്ഥ കുറഞ്ഞ് ഇപ്പം അത്യാവശ്യം വണ്ടികൾക്ക് പോകാൻ കഴിയും. പക്ഷേ PWD ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഇടുക്കി ലയൻസ് ക്ലബ് നിർമ്മിച്ചു നൽകുന്ന ആറാമത്തെ വീടിന്റെ തറക്കല്ലിടിയിൽ കർമ്മം താന്നിക്കണ്ടത്ത് നടന്നു. ലയൻസ് ക്ലബ് ജില്ലാ ഗവർണർ ബാലസുബ്രഹ്മണ്യൻ RG തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിച്ചു.
ലയൺസ് ഡിസ്ട്രിക്ട് 318 സിയും മണപ്പുറം ഫൈനാൻസിയേഴ്സും സംയുക്തമായി നടത്തുന്ന ലയൺസ് മണപ്പുറം സ്വപ്നക്കൂട് പദ്ധതിയുടെ ശിലാസ്ഥാപനമാണ് നടന്നത്. ലയൺസ് ക്ലബ് പ്രളയത്തെ തുടർന്ന് ഭവനരഹിതരായവർക്കാണ് ഇടുക്കിയിൽ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത്. ചെറുതോണി സ്വദേശിനിയായ മേഴ്സി തോട്ടുവളപ്പിലാണ് താനിക്കണ്ടത്ത ഭവനം നിർമ്മിച്ചു നൽകുന്നത്. ഇടുക്കി ലയൺസ് ക്ലബ് നിർമ്മിച്ചു നൽകുന്ന ആറാമത്തെ വീടാണിത്. ഭവനത്തിന്റെ തറക്കല്ലിടിയിൽ കർമ്മം ജില്ലാ ഗവർണർ ബാലസുബ്രഹ്മണ്യം ആർജി നിർവഹിച്ചു. ഇടുക്കി ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഷിജോ തടത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി അധാവുദ്ദീൻ, ട്രഷറർ ഷൈൻകുമാർ, ഇടുക്കി ലയൺസ് ക്ലബ് സെക്രട്ടറി ഡോക്ടർ സിബി ജോർജ്, ട്രഷറർ കെ എ ജോൺ, മുൻ പ്രസിഡന്റുമാരായ ബാബു ജോസഫ്, ജെയിൻ അഗസ്റ്റിൻ, മനോജ് സ്കറിയ തുടങ്ങിയവർ പങ്കെടുത്തു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജുവലറി കോട്ടയം കട. രാത്രിയിൽ സുഗന്ധം പരത്തി ഡ്രസ്സിനെ പൂവിട്ടത് കൗതുക കാഴ്ചയായി. മുരിക്കാശ്ശേരി തെള്ളിത്തോട് ചേലനിൽക്കും തടത്തിൽ സി എം തോമസിന്റെ വീട്ടുമുറ്റത്താണ് അപൂർവമായി ഡ്രസ്സിന പൂത്തുലഞ്ഞു നിൽക്കുന്നത്. നിരവധി ഇനങ്ങൾ ഉൾപ്പെടുന്ന വലിയ കുടുംബമാണ് ഡ്രസ്സിനയുടേത്. ഇവയിൽ ഏറ്റവും പ്രധാനം ഡ്രസ്സിന മസാഞ്ചിയാനയാണ്. പൊതുവെ പച്ചയും മഞ്ഞയും കലർന്ന ഇലകളാണ് ഇവയുടേത്. രണ്ട് നിറവും വെവ്വേറെയാണ് കാണപ്പെടുന്നത്. വരയിട്ടതുപോലെ കാണപ്പെടുന്ന നിറങ്ങളാണ് ഇവയെ പുഷ്പാലങ്കാരത്തിൽ പ്രിയപ്പെട്ടതാക്കുന്നത്. ഇലകൾക്ക് വീതി കൂടുതലാണ്. അതിനാൽ പുഷ്പാലങ്കാരങ്ങളുടെ പിന്നരിയിൽ ഉപയോഗിക്കുന്നതിനാണിവ കൂടുതലായി ഉപയോഗിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് തെള്ളിത്തോട് ചേലനിൽക്കും തടത്തിൽ സി എം തോമസ് ഡ്രസ്സിനയെ തന്റെ വീട്ടുമുറ്റത്തെ ഉദ്യാനത്തിൽ നട്ടുപിടിപ്പിച്ചത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിരവധി ഡ്രസ്സിന ചെടികൾ ഇവരുടെ വീട്ടുമുറ്റത്തുണ്ടെങ്കിലും രണ്ടു വർഷം മുൻപ് നട്ട ചെടിയാണ് ആദ്യമായി പൂവിട്ടത്. ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള ഒരു ചെടിയാണ്. ഈ ചെടി നട്ടിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. ഈ ചെടി നല്ല പൂക്കലയോടെ കുലച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ് നമ്മളിങ്ങനെ ഈ പൂവിൻ്റെ കുലകൾ കാണുന്നത്. ഇത് സന്ധ്യമയങ്ങുമ്പോൾ നല്ല സൗരഭ്യം വരുത്തുന്ന മണമാണ് ഈ പൂക്കലകൾക്കുള്ളത്. രാത്രികാലങ്ങളിൽ പൂവിടുന്ന ഈ ചെടിയുടെ പൂവുകൾക്ക് സൗരഭ്യം ഏറെയാണ്. കമ്പുമുറിച്ച് നട്ടാണിവ വളർത്തുന്നത്. ആറുമാസം കൊണ്ട് കേരളത്തിൽ ഇവ ഇലകൾ ശേഖരിക്കാവുന്ന വളർച്ചയെത്തും. പൂർണ്ണ വളർച്ചയെത്തിയാൽ ഒരു മാസം ഏറെക്കുറെ 10 ഇലകൾ വരെ തരുന്നതിന് ഇവയ്ക്ക് സാധിക്കും. 1 ഇലയ്ക്ക് 3 രൂപ വരെ വിലയെത്തുന്ന സീസണുകളുമുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജുവലറി കോട്ടയം കട. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെ ജി ജുവലറി കോട്ടയം കട. കുമളി സ്പൈസ് മോർ ട്രേഡിംഗ് കമ്പനി ഏലയ്ക്കാ ലേല വിവരം. ആകലോട്ട 183, വിൽപ്പനയ്ക്ക് വന്നത് 42,061, വിൽപ്പന നടന്നത് 41,495, കൂടിയ വില 1737, ശരാശരി വില 1425. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാം 325 രൂപ, ഏലം കൂടിയത് 1550, ഏലം ശരാശരി 1400. കാപ്പിപ്പരിപ്പ് 126, ഗ്രാമ്പു 500, കൊക്കോ 35, റബ്ബർ 156. സ്വർണ്ണവെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 4,760 രൂപ, വെള്ളി ഗ്രാമിന് 63 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെ ജി ജുവലറി കോട്ടയം കട. 69 years of service. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡിസൈനിംഗ് ഇൻ ദി പ്രൗഡി ഗായത്രി ഡിസൈൻസ്. ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ ആൻഡ് കിഡ്സ് വെയർ ഇൻ ഓൾ കാറ്റഗറീസ്. ഗായത്രി ഡിസൈൻസ് വെഡിംഗ് സെന്റർ, കട്ടപ്പന, തൊടുപുഴ. കേരള കോൺഗ്രസിന്റെ ചിഹ്നമായ രണ്ടില സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മരവിപ്പിച്ചു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ചെണ്ടയും ജോസ് കെ മാണി വിഭാഗത്തിന് ടേബിൾ ഫാനും ചിഹ്നമായി അനുവദിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനായി ഇടുക്കി ജില്ലയിൽ 818 നാമനിർദ്ദേശ പത്രികകൾ കൂടി ലഭിച്ചു.
ഗ്രാമപഞ്ചായത്തുകളിലേക്ക് മാത്രം പത്രിക നൽകിയത് 714 പേർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 25 ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുമെന്ന് പി ജെ ജോസഫ്. കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഒപ്പമെത്തിയിട്ടും തർക്കങ്ങളില്ലാതെ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായതിന്റെ ആശ്വാസത്തിൽ ഇടുക്കിയിലെ എൽ ഡി എഫ് നേതൃത്വം. യു ഡി എഫിനേക്കാൾ പരിഗണന എൽ ഡി എഫ് നൽകിയെന്ന റോഷി അഗസ്റ്റിൻ എം എൽ എ. ഇടുക്കി ജില്ലയിലെ പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടക്കുന്നതായി മുൻ എം പി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്. പട്ടയ വിതരണത്തിന് തുരങ്കം വയ്ക്കുന്ന വൺ ലൈഫ് വൺ എർത്ത് എന്ന പരിസ്ഥിതി സംഘടനയുടെ പിന്നിൽ ജില്ലയിലെ കോൺഗ്രസ് ജനപ്രതിനിധി ഉൾപ്പെടെയുള്ളവരാണെന്നും ആരോപണം. ദുടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.